ഇവ പൂടിയില്ല സാധനം സംഭവം അടിപൊളിയായിട്ട് എനിക്ക് സുഖമല്ലേ പുളിക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കുന്ന വെറൈറ്റി ആയിട്ട് സംഭവമാണ് ഒരു ഗുലാബ് ജാമുൻ. അതെ, സാധാരണ ബ്രെഡിലും പിന്നെ മാവിലൊക്കെ ആയിട്ട് ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇന്ന് നമ്മൾ ശരിക്കും ഈ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട്, ഗുലാബ് ജാമുൻ എങ്ങനെ അടിപൊളി സ്വീറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഉള്ളി കിട്ട് ഇറക്കി കൊടുക്കാം. അമ്മ കുറെ ബിസ്ക്കറ്റ് ഉണ്ട്, ഒന്നിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബിസ്ക്കറ്റ് ഉണ്ട് ഒരു പാക്കറ്റില്. അപ്പൊ ഈ ഓറിയോ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ബിസ്ക്കറ്റ് ആണ് അല്ലേ? ഓരോന്ന് ടേസ്റ്റ് ചെയ്യാം നമുക്ക് എങ്ങനെ. ഇതൊക്കെ നമ്മൾ പരസ്യത്തിൽ കണ്ടിട്ടുണ്ട്, ഡങ്ക് ചെയ്യുക. സംഭവത്തിന്റെ ഓറിയോ മെയിൻ അഡിക്റ്റ് ആവൂല, എല്ലാവരും ഒരു ദിവസം കഴിച്ചു പിന്നെ കഴിച്ചോണ്ടേ. ക്രീമാണ് ഏറ്റവും ബെസ്റ്റ്. ഡിക് ചെയ്യുക, ഡങ്ക് ചെയ്യാൻ നമുക്ക് പാലില്ല. അപ്പൊ നമുക്ക് പൊടി അപ്പൊ നമുക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റ്. പാൽപ്പൊടി നമുക്ക് പൊളിച്ചിട്ട് അങ്ങോട്ട് കൊട്ടി കൊടുക്കുക ഇതിലേക്ക്. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പൊളിച്ചിട്ടിട്ട് കൊടുക്കാം. പാൽപ്പൊടി നമ്മുടെ ഫേവറേറ്റ് ഐറ്റമാണ്, പണ്ടത്തൊക്കെ വെറുതെ വെറുതെ എടുത്തെടുത്ത് തിന്നു. പാൽപ്പൊടി കുറച്ച് ഓരോന്ന് പറഞ്ഞ പൊട്ടിച്ചെടുക്കാം. ഈ പാൽപ്പൊടി കൊട്ടാനാ പറഞ്ഞു തിന്നാനല്ല. ചെക്കന്മാരെ വേണം മുതിർ പൊളിക്കാൻ. ഇത്ര ഇഷ്ടമാണ് പാൽപ്പൊടി? ആ, എന്റെ ഫേവറേറ്റ് ആണോ. ഓരോ ഗുലാബ് ജാമുൻ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം പാൽപ്പൊടി ഇങ്ങനെ എടുക്കുക. പൊടിച്ചെടുത്ത ഓറിയോ ബിസ്ക്കറ്റ്. ഗോതമ്പ് മാവ് ഒരല്പം, ബേക്കിംഗ് പൗഡർ. അപ്പൊ മല പോലെ കൂട്ടി വെച്ച മാവ് നമുക്കൊന്ന് കുഴച്ചെടുക്ക. അപ്പൊ നമ്മുടെ മാവൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്തിട്ട് ചെറിയൊരു പീസാക്കി റൗണ്ടാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനത്തെ ഗുലാബ് ജാമുൻ, വലുത് വേണമെങ്കിൽ വലുത് റൗണ്ട് ആക്കാം, ചെറിയ ഗുലാബ് ജാമുൺ വേണമെങ്കിൽ ചെറിയ റൗണ്ട് ആക്കാം. അപ്പൊ നമുക്ക് ഇപ്പോ ഒരു മീഡിയം മതി. ശരിക്കും നമ്മളിതിൽ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും നോക്കുതാ ഫുള്ള് ഇതിൽ ഓയില്. റൗണ്ട് ഷേപ്പ് ആണല്ലോ ഗുലാബ് ജാമുൻ്റെ. ഇതുപോലെ സല
പഞ്ചസാര പാവം ഉണ്ടാക്കിയെടുക്കാം. അത് ചട്ടി വെക്കാം. വെള്ളം, പഞ്ചസാര, പഞ്ചസാര പാവ് നന്നായിട്ട് അലിഞ്ഞലിഞ്ഞ് വരുന്നുണ്ട്. ആഹാ, ഏലക്കായ് ചതച്ചെടുത്തത്. പഞ്ചസാര പാവ് നമുക്ക് ഇറക്കി വെക്കാം. നമുക്ക് പഞ്ചസാര കഴിഞ്ഞ് നമുക്ക് പാത്രത്തിൽ നിന്ന് വെച്ച് അപ്പം ഈ പഞ്ചസാര പാവിലുള്ള ഏലക്കായൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് എടുക്കാം. ഗുലാബ് ജാമിന് ബോൾസ് നമുക്ക് വറുത്തെടുക്കാം. ഓയിൽ. അപ്പം ഗുലാബ് ജാമിൻ്റെ ബോൾസ് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. കോരം നിറഞ്ഞിട്ട് കേട്ട് വറുത്തെടുക്കാം. ഇത് കൂടുതൽ നേരം വറുത്തെടുക്കാൻ പാടില്ല. നമ്മൾ രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മൾ തിരിച്ചെടുക്കണം. രണ്ട് മിനിറ്റ് അല്ല, കുറച്ച് അതിന് വേണം കുറവ്. ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ പെട്ടെന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എടുക്കാം. സംഭവം അടിപൊളി ഉണ്ട്. അപ്പോൾ എടുത്തുടനെ പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ചില്ലുന്ന സൗണ്ട് വരും. അല്ല, ഇങ്ങനെ കുറച്ച് നേരം കിടക്കട്ടെ. അപ്പോൾ പഞ്ചസാര പാവ അവിടെ പിടിച്ചതിനെ ഈ ഗുലാബ് ജാമുനോട് മുങ്ങിക്കൊണ്ട് ഇറങ്ങി നിൽക്കും നമ്മുടെ പഞ്ചസാര പാവിൽ. അപ്പോൾ ഇപ്പിട്ടയിൽ പിടിക്കില്ല, കാരണം ഇപ്പിട്ടയിലൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ പിടിച്ചതിനെ അവിടെ ഇറങ്ങി നിൽക്കും. നല്ല മധുര കട്ടയായിട്ട് ഇതിൻ്റെ മണം കൊണ്ട് മൂക്കിൽ അടിക്കുമ്പോൾ അങ്ങനെ ഒരു രക്ഷയില്ല. പൊളി സാധനം. സംഭവം അടിപൊളിയായിട്ട്. രണ്ടര മതി എനിക്ക് സുഖം. പുളിക്കും. ആദ്യം ഇതിൻ്റെ വെള്ളം അല്ലേ? അതെ, നാളെ കണക്ക്. എനിക്കൊരു അഞ്ചെണ്ണം പോരെ. നോക്കിട്ട് അഞ്ചെണ്ണ മധുര മൂന്നെണ്ണം മതിയില്ലേ? മൂന്നെണ്ണം കഴിച്ചു. അഞ്ചെണ്ണം കഴിച്ചാൽ ബോധം കിട്ടും. ഇത് നമ്മുടെ സുഹൈലിന്. സുൽവി ഇവിടെ പീസ് അയ്യോ, തൊട്ട പോലെ പൊളിഞ്ഞു വന്നു. ഇനി കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് വരുന്നില്ലല്ലോ. ഏത് വെള്ളമാണ് നമ്മുടെ പായലായി? വായ വെച്ചോട് ഞാൻ അലിഞ്ഞോണ്ട് പോയി. എനിക്കില്ല. ഈ വെള്ളം കൂടി ചേർത്തിരുതാ. ശരി, ഇതിങ്ങനെ പീസാക്കി കഴിക്കാമല്ല. പീസാക്കിയിട്ട് അതിന് മേലെ ഇതിങ്ങനെ സിറപ്പ് ഇങ്ങനെ കാട്ടിട്ട് അതെടുത്തിട്ട് ഇങ്ങനെ കുറച്ചും കൂടിയതാ.
സംഭവത് ഒന്നുകൂടെ ഒരു തണുപ്പിച്ച് കഴിച്ചാലേ ശരിയല്ലേ, ഇതിനേക്കാളും മാസമായിരിക്കും. മാസമായിരിക്കും ഫ്രിഡ്ജ് ഒരു തണുപ്പിക്കുക, രണ്ടു മാസം കഴിയുക, എടുക്കുക, തിന്നുക. രണ്ടു മാസം വേണ്ട, പിറ്റേ എടുത്താൽ മതി. നമ്മൾ ഒരു അഞ്ച് പാത്രം കഴിക്കാനുണ്ട്, പക്ഷേ അഞ്ചാണെന്ന് കഴിച്ചാലേ മധുര അടിച്ച് കയറുന്നത്. ഓറിയോൻ്റെ ആ ടേസ്റ്റും പിന്നെ ആ പാൽപ്പൊടിയില്ലേ സുര മെയിൻ സാധനം, പാൽപ്പൊടി പിന്നെ പഞ്ചസാര ലൈൻ്റെ കൂടെ ആ ഒരു ഏലക്ക കൂടെ ഇട്ട് ചേർത്ത് പോലെ, എന്താ സോഫ്റ്റ്. ഇനി ആക്കുമ്പോൾ തന്നെ ഞങ്ങൾ പൊട്ടിയോണ്ടിരിക്കുന്നത്. ഈ വെള്ളം കൊണ്ട് ചേർത്തിട്ട് എടുക്കട്ടെ. എത്ര നീ ഇത് സോലാനെ തൂക്കിട്ട് പോണ്ടി വരും മിക്കവാറും. അപ്പൊ എന്നത്തും പോലെ നമ്മുടെ ഒരു വെറൈറ്റി ട്രൈ ആയിരുന്നു ഇന്നും. അപ്പൊ ഓറിയോയിലൊരു ഗുലാബ് ജാമുൻ അല്ലേ ശരിയല്ലേ. അപ്പൊ സക്സസ് രക്ഷയില്ല പറഞ്ഞ ഒരു രക്ഷയില്ല. അപ്പൊ ഇത് രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടതുകൊണ്ട് കാര്യമൊന്നുമില്ല, എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ വന്നിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം. നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്കണം നേരം ചെയ്ത് നമ്മൾ ഇറങ്ങുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ട നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനിയും ഇതുവരെ മധുരമുള്ള വീഡിയോസുമായി നമുക്ക് അടുത്തുള്ള.